പോലീസിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തിരുവമ്പാടിയുടെ പ്രതിഷേധത്തിൽ രാത്രി വെടിക്കെട്ട് മുടങ്ങി. രാത്രിയിലുള്ള മഠത്തിൽ വരവ് പകുതിക്ക് വെച്ച് നിർത്തി. പ്രതിഷേധ സൂചകമായി തിരുവമ്പാടി നായ്ക്കനാലിലെയും നടുവിലാലിലെയും പന്തലിലെ വിളക്കണച്ചു. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ രാവിലെ 7:30 വെടിക്കെട്ട് പൊട്ടിച്ചു തീർത്തു. കുടമാറ്റം കഴിഞ്ഞ് രാത്രി പൂരത്തിലലിഞ്ഞ് വെടിക്കെട്ടിനായി കാത്തിരുന്ന 10,000. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടക്കുന്ന നടുവിലാൽ ഭാഗത്ത് ആളെ നിർത്തുന്നതിലും കടത്തിവിടുന്നതിലും പോലീസും ദേവസ്വവുമായി തുടങ്ങിയ തർക്കം വാക്കേറ്റമായി. തേക്കിൻകാട്ടിലേക്ക് കമ്മിറ്റിക്കാരെ കടത്തിവിടാതെ ബാരിക്കേഡ് തീർത്തതോടെ ഉന്തും തള്ളും. പോലീസ് ലാത്തി വീശിയതോടെ കാര്യങ്ങൾ കൈവിട്ടു. പുലർച്ചെ 2 മണിയോടെ പ്രതിഷേധിച്ച് സ്വരാജ് റൗണ്ടിലെ പന്തൽ വെളിച്ചം തിരുവമ്പാടി അണച്ചു. മഠത്തിൽ വരവ് പാതിക്ക് നിർത്തി. വെടിക്കെട്ടിൽ ദൂരപരിധി നിശ്ചയിച്ച ഹൈക്കോടതി ഉത്തരവ് പാലിക്കുന്നതിനാണ് നിയന്ത്രണമെന്നായിരുന്നു പോലീസ് വിശദീകരണം. വെടിക്കെട്ടിൽ നിന്ന് പിന്മാറുന്നുവെന്ന് തിരുവമ്പാടി. 3 മണിക്ക് തുടങ്ങേണ്ട വെടിക്കെട്ട് 5 മണിയായിട്ടും തുടങ്ങിയില്ല. രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞിട്ട് ഇത്ര കുട്ടികളും അമ്മമാരും പ്രായമുള്ളവരും എല്ലാം ഇവിടെ വന്നിട്ട് റോട്ടിനെ കിടക്കേണ്ട അവസ്ഥ ധാരണയുണ്ടാക്കിയെടുത്തത്. ഞങ്ങളൊരു 2 മണിയൊക്കെ ആയപ്പോ വന്നതാണ്. അപ്പൊ തൊട്ടിട്ട് കാത്തിരിക്കുകയാണ്. തൃശൂരിലെ 3 സ്ഥാനാർത്ഥികളും പ്രശ്നത്തിലിടപെട്ടു. പിന്നാലെ ജില്ലാ ഭരണകൂടവും മന്ത്രി കെ രാജനും ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ സമവായത്തിന് വഴിതെളിഞ്ഞു. സമയം മാത്രം കളക്ടറുമായി സംസാരിച്ചൊരു തീരുമാനമെടുത്തതിന് ശേഷം ഞങ്ങളും വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചു. കളക്ടർ എല്ലാ ഉറപ്പും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. 7 മണിയോടെ പകൽ വെളിച്ചത്തിൽ ആദ്യം പാറമേക്കാവിന്റെ വെടിക്കെട്ട്. 1.5 മണിക്കൂർ കഴിഞ്ഞ് തിരുവമ്പാടിയും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ പൂരം യോഗങ്ങൾ ചേർന്ന് സുരക്ഷാ സംവിധാനങ്ങളിൽ അടക്കം തീരുമാനമെടുത്തതാണ്. എന്നിട്ടും അവസാന നിമിഷം 10,000 നിരാശയിലാക്കിയ അനിശ്ചിതാവസ്ഥയുടെ ഞെട്ടലിലാണ് പൂരപ്രേമികൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.